തീരദേശ ഹൈവേ പ്രഖ്യാപനത്തോടെ നിലവിലെ റോഡ് പോലും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് പയ്യന്നൂർ രാമന്തളി. നിർദ്ദിഷ്ട തീരദേശ ഹൈവേ അലൈൻമെന്റിന്റെ ഭാഗമായതോടെ പാലക്കോട് കുന്നരു പുന്നക്കടവ് റോഡിലെ അറ്റകുറ്റപ്പണി പോലും PWD ഉപേക്ഷിച്ചതാണ് സ്ഥിതി ഗുരുതരമാക്കിയത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് തീരദേശ ഹൈവേ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. എന്നാൽ ഈ പ്രഖ്യാപനത്തോടെ നിലവിലെ റോഡ് പോലും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് പയ്യന്നൂർ രാമന്തളിയിൽ. പാലക്കോട് കുന്നരു പുന്നക്കടവ് റോഡ് പൊതുമരാമത്ത് വകുപ്പിന്റേതാണ്. എന്നാൽ നിർദ്ദിഷ്ട തീരദേശ ഹൈവേ അലൈൻമെന്റിന്റെ ഭാഗമായതോടെ റോഡിലെ അറ്റകുറ്റപ്പണി പോലും PWD ഉപേക്ഷിച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞു. പാലക്കോട് ഫിഷ് ലാൻഡിംഗ് ഹാർബറിലേക്ക് കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന മുഴുവൻ വാഹനങ്ങളും ഈ ദുരിതം സഹിക്കുന്നു. എട്ടിക്കുളം ബീച്ചിലേക്ക് വരുന്ന സഞ്ചാരികളുടെ സ്ഥിതിയും മറിച്ചല്ല. റോഡ് അറ്റകുറ്റപ്പണിയും റീടാറിങ്ങും നടത്തി ഗതാഗത യോഗ്യമാക്കാൻ നടപടിയെടുത്തില്ലെങ്കിൽ പ്രക്ഷോഭത്തിനിറങ്ങുമെന്നാണ് രാമന്തളിയിലെ UDF നേതാക്കൾ പറയുന്നത്. അടുത്ത കാലത്തൊന്നും നടക്കാൻ സാധ്യതയില്ലാത്ത തീരദേശ ഹൈവേയുടെ പേര് പറഞ്ഞിട്ടാണ് അറ്റകുറ്റപ്പണി പോലും നടത്താത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കഷ്ടപ്പെടുന്ന വാഹനയാത്രക്കാരും അതുപോലെ തന്നെ നടയാത്രക്കാരും കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രയാസം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെതിരെ ഞങ്ങളുടെ പ്രയാസം എല്ലാ മേഖലയിലും ഗവൺമെൻറ്റിൻ്റെതായാലും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരുടെ ആയാലും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും നടപടി സ്വീകരിക്കാത്ത ഈ ഗവൺമെൻറ്റിൻ്റെ അനങ്ങാപ്പാറ നയത്തിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പോരാട്ടം നാളുകളിൽ ഉണ്ടാകും എന്ന് ഓർപ്പിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. തീരദേശ ഹൈവേ സമീപകാലത്തൊന്നും യാഥാർത്ഥ്യമാകില്ല എന്ന ആശങ്കയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. അത്രയും കാലം ദുരിതം പേറി യാത്ര ചെയ്യുന്നത് ഇവർക്ക് സങ്കല്പിക്കാൻ പോലും ആകുന്നില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.